സുഹൃത്തുക്കളെ, എല്ലാവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൈംഗികത ആസ്വാദികരമാക്കാനും അതുപോലെ സ്റ്റാമിന കൂട്ടാനും പുരുഷന്മാരൊക്കെ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. അത് ആരോഗ്യപരമായ മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്, അനാരോഗ്യപരമായ മാർഗങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ട്. ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ശീക്രസ്കലനം വരാതിരിക്കാൻ വേണ്ടി ലിംഗത്തിൻ്റെ താഴെയുള്ള ആ ഭാഗത്ത്, ലിംഗത്തിൻ്റെ താഴെയുള്ള ബോളിൻ്റെയും ലിംഗത്തിൻ്റെയും ഇടയിൽ ഷൂലേസ് കെട്ടി വലിച്ചു കെട്ടി ശീക്രസ്കലനത്തെ ഒഴിവാക്കുന്ന പ്രാകൃത രീതിയൊക്കെ ഉണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും, പക്ഷേ പലരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യരുത്, അതൊക്കെ വളരെ ദോഷമാണ്. ശരീരത്തിന് ലൈംഗിക അവയവങ്ങൾക്ക് വളരെ ഹാനികരമാണ്, ലൈംഗികതയെ അത് വളരെ സാരമായി ബാധിക്കും. ശീക്രസ്കലനത്തിനൊക്കെ അങ്ങനത്തെ മാർഗങ്ങളൊക്കെ പരീക്ഷിക്കുന്നത് വളരെ തെറ്റാണ്. നോർമലായിട്ടുള്ള ഒരുപാട് മാർഗങ്ങൾ ശീക്രസ്കലനം കുറയ്ക്കാനുണ്ട്. നമ്മൾ കുറേ വീഡിയോയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈംഗികത ആസ്വാദികരമാക്കുവാനുള്ള കുറുക്കു വഴികളൊന്നും നമ്മൾ തേടേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഒരുപാട് നല്ല നല്ല ശീലങ്ങളുണ്ട്. അങ്ങനത്തെ കുറേ ശീലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് ലൈംഗിക ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ ഉത്കണ്ഠ അകറ്റാനും പങ്കാളിയുമായിട്ടുള്ള ബന്ധമൊക്കെ ഊഷ്മളമാക്കുവാൻ നല്ല ലൈംഗികത സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കിടപ്പറയിലെ പ്രകടനം മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോജിച്ച ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ. എന്നും ഒരേ മുഖം അല്ലെങ്കിൽ ഒരേ സ്ഥലം, ദിനചര്യ പോലെ പങ്കാളിയുമായിട്ട് സെക്സ് ചെയ്യുന്നത് മടുപ്പുളവാക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നും ഒരേ ലൈംഗിക പങ്കാളി, എന്നും ഒരേ കിടപ്പറ, എന്നും ഒരേ പൊസിഷൻ, ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിരസതയൊക്കെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും തോന്നും. അങ്ങനെയാണ് ലൈംഗികമായിട്ടുള്ള മടുപ്പ് അനുഭവപ്പെടുന്നത്. അങ്ങനെയൊക്കെയാണ് വേറെ വേറെ ചിന്തകളിലേക്കൊക്കെ നമ്മളുടെ മനസ്സൊക്കെ പോകുന്നത്. അങ്ങനെയൊക്കെ പോകാതെ നല്ല രീതിയിൽ തന്നെ കുടുംബജീവിതവും ലൈംഗിക ജീവിതവും കൊണ്ടുപോകാൻ സാധിക്കും. അതിനൊക്കെയുള്ള കുറച്ച് മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്നും ഒരേ പൊസിഷനിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മുടെ ജീവിതത്തിൽ, ലൈംഗിക ജീവിതത്തിലായാലും അല്ലാതെ നമ്മുടെ ജീവിതത്തിലായാലും, ചില ചില മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ വലിയ വലിയ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ റൂമിലെ, നമ്മുടെ ബെഡ്റൂം എടുക്കുക, നമ്മുടെ ബെഡ്റൂമിലെ ഈ കട്ടിലിൻ്റെയും അതുപോലെ ടേബിളിൻ്റെയും അലമാരയുടെയും ഒക്കെ ഒരു പൊസിഷൻ ഒന്ന് മാറ്റി വെച്ച് നോക്കിയാൽ നമുക്കൊരു പുതുമ അനുഭവപ്പെടാറുണ്ട് അല്ലേ? അല്ലാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഇപ്പം കട്ടിൽ കിടക്കുന്ന പൊസിഷൻ ഒന്ന് മാറ്റി വേറെ വശത്തേക്ക് മാറ്റിയിടുക, അല്ലെങ്കിൽ ടേബിൾ ഇരിക്കുന്ന ഭാഗം ടേബിൾ വേറെ ഒരു സൈഡിലേക്ക് മാറ്റിയിടുക, അതുപോലെ അലമാരി വേറെ സൈഡിലേക്ക് മാറ്റിയിടുക, അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയിങ് റൂമിലെ കസേരകളും സോഫയും ഒക്കെ വേറെ ഇതിലേക്ക് മാറ്റിയിടുക, അങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പുതിയൊരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടുക അല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈംഗിക ജീവിതത്തിലും, അതുപോലെ നമ്മളുടെ ജീവിതത്തിലും, ലൈംഗിക ജീവിതത്തിൽ മാത്രമല്ല നമ്മളുടെ ഡെയിലി ലൈഫിലും ചില ചില മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു റിഫ്രഷ്മെൻ്റ് തോന്നും. അതുപോലെ തന്നെ ലൈംഗിക ജീവിതത്തിലും ചില മാറ്റങ്ങളൊക്കെ നമ്മൾ പരീക്ഷിക്കണം. ഓക്കെ, സമ്മർദ്ദവും ഉത്കണ്ഠയൊക്കെ നിങ്ങളൊന്നും മാറ്റിവെക്കണം. ശരിക്കും സമ്മർദ്ദവും ഉത്കണ്ഠയൊക്കെ കളയാനുള്ള ഒരു മാർഗമാണ് ലൈംഗികത എന്ന് പറയുന്നത്. എന്നും ഒരേ ഒരു പൊസിഷനിലൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ മടുപ്പ് നമുക്ക് തോന്നും. സമ്മർദ്ദവും ഉത്കണ്ഠയും ലൈംഗികതയ്ക്ക് നല്ല രീതിയിൽ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സ്കലനത്തിനും അത് നന്നായിട്ട് ഒരു തടസ്സമുണ്ടാക്കും. ചിലരിൽ സ്കലനം കൂടുതൽ സമയം എടുക്കും, ചിലരിൽ പെട്ടെന്ന് ശീക്രസ്കലനമായിട്ടും ഈ സമ്മർദ്ദമൊക്കെ പുറത്തു വരും. അപ്പോൾ പല രീതിയിലാണ് ഈ സ്ട്രെസ് നമ്മളെ ബാധിക്കുന്നത്. ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുവാനും ഇത് കാരണമാകും. അതുകൊണ്ട് നന്നായിട്ട് വ്യായാമം ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക, ധ്യാനിക്കുക, ഇവയൊക്കെ ഉത്കണ്ഠയും സമ്മർദ്ദവും ഒക്കെ അകറ്റുവാനും അതുപോലെ പങ്കാളിയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാനും സാധിക്കും. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സമ്മർദ്ദം നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ നിങ്ങൾ ഒരേ പൊസിഷനിലാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അതൊന്ന് മാറ്റി വേറെ പൊസിഷനിൽ, നിങ്ങൾക്ക് കംഫോർട്ടായിട്ടുള്ള പൊസിഷൻ ഏതാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതിനകത്ത് നാണക്കേടൊന്നും വിചാരിക്കേണ്ട. ഏത് പൊസിഷനായാലും
നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു പൊസിഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ഈ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഒരു ഡിഫറൻസ് തോന്നും, ഒരു പുതുമ തോന്നും. അപ്പോൾ ലൈംഗിക ബന്ധം ഊഷ്മളമായി വീണ്ടും നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുപോലെ ഉപേക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ് പുകവലി. പുകവലി രക്തസമ്മർദ്ദം ഉയരാനും അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും. അത് സ്കലന പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. അതായത് ശീഘ്രസ്കലനത്തിനും അത് വഴിവെക്കും. അതുപോലെ സ്കലനം താമസിക്കുക, അതായത് രതിമൂർച്ച നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ പോലും സ്കലനം വരുന്നില്ല, സ്കലനം സംഭവിക്കുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നത്തിലേക്കും ഈ പുകവലി കാരണമാകും. അതുപോലെ പുകവലി ഉപേക്ഷിച്ചാൽ തന്നെ ലൈംഗിക ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. അതുപോലെ സ്കലന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും സാധിക്കും. അപ്പോൾ പുകവലി നിങ്ങൾ ഉപേക്ഷിക്കുക. അടുത്ത ഒരു ടിപ്പാണ് ഒരു കപ്പ് കാപ്പി. കാപ്പി എന്ന് പറയുന്നത് ലൈംഗിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാപ്പി പൊതുവേ നമ്മൾ എല്ലാവരും കുടിക്കരുത് കുടിക്കരുത് എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ ലൈംഗിക കാര്യത്തിൽ അത് ഇച്ചിരി ഗുണമുള്ള കാര്യമാണ്. അതായത് ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുവാൻ ഈ കാപ്പിയിലുള്ള കഫീൻ കാരണമാകുമെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. സ്കലന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാനും ഒരു കപ്പ് കാപ്പി സഹായിക്കും. അമിതമായിട്ട് കുടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ദിവസം മാക്സിമം ഒരു കപ്പ് കാപ്പിയെങ്കിലും കഴിക്കുന്നത് ലൈംഗികമായിട്ടുള്ള ഒരു ഉണർവിനും ഉത്തേജനത്തിനും സഹായകരമാകും. അതുപോലെ വ്യായാമം, അത് ആരോഗ്യകാര്യത്തിലും ലൈംഗിക കാര്യത്തിലും വ്യായാമം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പതിവായി വ്യായാമം ചെയ്യുന്നത് ലൈംഗികത മെച്ചപ്പെടുത്തും കേട്ടോ. മാത്രമല്ല ഹൃദയത്തെയും അത് ആരോഗ്യമുള്ളതാക്കി തീർക്കും. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് പുഷപ്പ് ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് സാരം മനസ്സിലായോ നിങ്ങക്ക്? ഇതിൽ കൂടുതലൊന്നും ഞാൻ പറഞ്ഞുതരികയില്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് പുഷപ്പ് ഒക്കെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് വ്യായാമം ശീലമാക്കുക. കിതപ്പൊക്കെ അനുഭവപ്പെടുന്ന ആ ഒരു ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ചിലർക്ക് ലൈംഗികത തുടങ്ങുമ്പോൾ തന്നെ കിതപ്പ് അനുഭവപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാർ തന്നെയുണ്ട്. അവർക്ക് കിതപ്പൊക്കെ അനുഭവപ്പെടുന്നത് ആ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് ആ ഒരു കിതപ്പൊക്കെ അനുഭവപ്പെടുന്നത്. നമ്മൾ വ്യായാമം ഇല്ലായ്മയൊക്കെയാണ് ഇതിന്റെ മെയിൻ ഒരു കാര്യം. അപ്പൊ നല്ല രീതിയിൽ വ്യായാമം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പുഷപ്പൊക്കെ എടുക്കാവുന്ന സാരം. ഓക്കെ, അപ്പം ദിവസം 30 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഒന്ന് വേർക്കുന്ന രീതിയിൽ വ്യായാമം ചെയ്യണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചെയ്യാം. ഓടുവോ സൈക്ലിങ്ങോ ബാഡ്മിന്റൺ കളിയോ നീന്തുവോ ഏതായാലും ശരി, ഒരു 30 മിനിറ്റ് വേർക്കുന്ന രീതിയിൽ വ്യായാമം ചെയ്യുക. അത് ലൈംഗിക ശേഷി നന്നായിട്ട് വർദ്ധിപ്പിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനുള്ള കാര്യങ്ങളാണ്. അത് പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നത് ആരോഗ്യത്തെ ലൈംഗിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും. ചില ഭക്ഷണങ്ങളിൽ രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുന്ന ഘടകങ്ങളുണ്ട്. ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, വാഴപ്പഴം, അതുപോലെ മുളക്, കുരുമുളക് മുതലായ എരിവുള്ള ഭക്ഷണങ്ങളും കഴിക്കുന്നത് ലൈംഗികതയ്ക്ക് നല്ലതാണ്. വാഴപ്പഴത്തിൽ പൊട്ടാസ്യം ധാരാളമുണ്ട്. അത് രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. നമ്മൾ ഈ വാഴപ്പഴത്തിന്റെ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വാഴപ്പഴം കേട്ടോ. കാരണം നമ്മളിപ്പം എൻ്റെ തന്നെ ചില തമ്പനയിൽ നിങ്ങൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം, പുരുഷ ലിംഗത്തിന്റെ ബലത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി വാഴപ്പഴത്തിന്റെ ഫോട്ടോ പോലും ഉപയോഗിക്കാറുണ്ട്. കാരണം ലൈംഗികതയ്ക്ക് വാഴപ്പഴം എന്ന് പറയുന്നത് വളരെ നല്ല ഭക്ഷണമാണ്. ലിംഗത്തിന്റെ ഉദ്ധാരണ പ്രശ്നങ്ങൾക്കും ശുക്ലവർദ്ധനയ്ക്കും ഒക്കെ നല്ലതാണ് ഈ ഒരു വാഴപ്പഴം എന്നുള്ളത്. അതുകൊണ്ടാണ് പുരുഷ ലിംഗത്തിന്റെ സമാനമായിട്ടുള്ള പല കാര്യങ്ങൾ പറയുമ്പോഴും വാഴപ്പഴത്തിന്റെ ഫോട്ടോ പോലും ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ ലിംഗം പോലെ ഇരിക്കുന്നു എന്ന് കൊണ്ട് മാത്രമല്ല, ലൈംഗികതയ്ക്ക് നല്ല ഒരു ഭക്ഷണം തന്നെയാണ് വാഴപ്പഴം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടുകൂടെയൊക്കെയാണ് ഈ ഒരു ഫോട്ടോയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ടിപ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.